ഇന്നത്തെ സ്പെഷ്യൽ നല്ല തനി നാടൻ മട്ടൻ കറിയാ. നല്ല പാകത്തിന് എരിവും കറക്റ്റ് മസാലകളും മറ്റു ചേരുവകളൊക്കെ ചേർന്നുണ്ടാക്കിയ മട്ടൻ കറി ചോറിലും കൂട്ടി കഴിക്കാം. നല്ല പത്തിരിയിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുഴച്ച് കഴിക്കാനും സൂപ്പറാ. ഇന്ന് നള പാചകമാണ്, ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ ഞാനല്ല, മട്ടൻ കറിയുടെ സ്പെഷ്യലിസ്റ്റായ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ 2 കിലോ മട്ടനാണിത്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും 3 ഏലക്കായയും ഗ്രാമ്പൂവും കൂടെ ഇട്ട് നല്ലോണം തിരുമ്മി ഒരു 10 മിനിറ്റോളം എടുത്തു വെക്കാം. നമുക്കിനി അത് ഒരു കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. ഇനി അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്, ഇതിപ്പോൾ ഒരു മീഡിയം നെയ്യുള്ള മട്ടനാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് മുകളിലേക്ക് നിൽക്കണ്ട, ഒരു പൊടിക്ക് താഴെ നിൽക്കുന്ന പോലെ. ഇപ്പോൾ ഒരു കപ്പ് എടുത്തെങ്കിലും ഞാൻ 1/4 കപ്പേ ഒഴിച്ചുള്ളൂ. കറക്റ്റ് പാകത്തിന് നമുക്ക് മട്ടനൊക്കെ വെന്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉടയാണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടും. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് വറ്റിക്കാൻ നിൽക്കേണ്ടി വരും. പിന്നെ നെയ്യും കൂടെ ഉള്ളപ്പോൾ കൂടുതൽ വെള്ളം ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ വെന്ത് കിട്ടാനും അത് കുറച്ച് ആ സൈഡിൽ കാണുന്നത് വരെ നിർത്തിയാൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ട് ഇതാ ആ കപ്പ് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. ഇനി അത് കുക്കറിൽ വെച്ച് അടച്ച് വേവിച്ചെടുക്കണം. ഇവിടെ 9th വിസിൽ വന്നപ്പോഴാണ് ഓഫ് ചെയ്തത്, കാരണം ഇത് പെട്ടെന്ന് വിസിൽ വരുന്ന ടൈപ്പാണ് കുക്കറ്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേവിച്ചെടുക്കണം കേട്ടോ, ഒരുപാട് വെന്ത് പോവരുതേ. അപ്പോൾ അതിലെ എയറൊന്ന് പോയി വരുമ്പോഴേക്കും നമുക്ക് സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനെപ്പോഴും പറയലുണ്ട് ഇത്രയും ഇഞ്ചി നാട്ടിൽ ഇഞ്ചി യൂസ് ചെയ്യുന്നവർ എടുക്കേണ്ടി വരില്ല കേട്ടോ. പിന്നെ ഇതാ ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ 4 സവാള എടുത്തു വെച്ചിട്ടുണ്ട്, അതിനൊപ്പം തന്നെ ഉള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളി ഇടുമ്പോഴാണ് മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഉള്ളിയും സവാളയും നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കനം കുറച്ചിട്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞങ്ങളപ്പോൾ ഉരുളിയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ചീനച്ചട്ടി ഉണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഞങ്ങൾ അതിലാണ് ചെയ്യൽ. ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് ഉരുളിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലോണം ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അരച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നല്ലോണം വാടി അതിൻ്റെ കളറൊന്നും മാറിയതിന് ശേഷം മാത്രം സവാള ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ധൃതി പിടിച്ചും കണ്ടിട്ട് പെട്ടെന്ന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോസ് ടേസ്റ്റ് നമ്മുടെ മട്ടണിലേക്ക് പിടിച്ചിട്ട് നമ്മൾ മട്ടൺ കഴിക്കുന്ന സമയത്ത് ആ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒരു റോ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ നല്ല കളർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം സവാളയും ഉള്ളിയും അരിഞ്ഞ് വെച്ചത് ചേർക്കണം. ഇനി സവാളയെ നമുക്കിതിനൊപ്പം മിക്സ് ചെയ്ത് നല്ലോണം വാട്ടിയെടുക്കാം. ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാലോ, ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഓൾറെഡി മട്ടണിൽ നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തെങ്ങാണ്ട് സവാളയുടെ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് നല്ലോണം വാട്ടിയെടുക്കുവാണ് കേട്ടോ. ഇതാ ഇതുപോലെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇടാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതേപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് പോയി കഴിയുന്ന സമയത്ത് മുളക് പൊടി ചേർക്കാം. ഇവിടെ വേറെ പച്ചമുളകൊന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ 2.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ആ വെളിച്ചെണ്ണയിൽ നല്ലോണം മിക്സായി വാട്ടി വരണം. അപ്പോൾ അത് ആ സവാളയുടെ കൂടെയൊക്കെ ചേർന്ന് നല്ല സ്മെല്ല് വരും. റോസ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചിടണം. ദാ ഈ ഒരു പരിവാവുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മട്ടൻ്റെ അവസ്ഥ നോക്കാം. എയറൊക്കെ പോയിട്ടുണ്ട്, അത് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ആ എല്ലുമ്മലത്തെ ആ ഭാഗം കണ്ടോ, അത് ചെറുതായിട്ട് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ വെച്ചിരിക്കുന്ന മസാലയിലേക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചൊഴിച്ചിട്ട് ആ മസാല നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാല നല്ലോണം മിക്സായതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഇളക്കി കൂട്ടി പൊത്തി വെച്ച് നമുക്ക് ഇനി അതൊന്ന് സിമ്മിലിട്ട് വറ്റിച്ചെടുക്കാം. സിമ്മിലിട്ടാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്കരിഞ്ഞൊന്നും പിടിക്കാതെ നോക്കണം കേട്ടോ. പിന്നെ ഉരുളിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം ആയതിൻ്റെ പേരിൽ പെട്ടെന്നൊന്നും അങ്ങനെ കരിഞ്ഞൊന്നും പിടിക്കത്തില്ല. ഇരുമ്പ് ചട്ടിയാണെങ്കിലും പിടിക്കത്തില്ല. ഇതിപ്പോൾ കണ്ടോ, നല്ല സൂപ്പറായിട്ട് അതിൻ്റെ നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്.
എപ്പോഴും നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതിലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പൊളിച്ചടക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. എരിവും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. ചെറിയ ഒരു ലെമൺ പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ചെറുത് മതി, കുരു ഒന്നുമില്ലാത്തത് വേണം. എന്തുകൊണ്ടാണ് വെച്ചിരുന്നെങ്കിൽ ഇതിന് ചിലവർ പറയും മട്ടന് ചെറിയൊരു സ്മെല്ലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മട്ടൺ കഴിക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുപോലെ ലെമൺ പീസ് വെച്ചിട്ട് 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ സിമ്മിൽ അടച്ച് വെച്ചതിന് ശേഷം അതെടുത്ത് കളയണം. അപ്പോൾ ആ മട്ടൺ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് വലിച്ചെടുത്തോളും. ഒരുപാട് ലെമൺ പീസ് വെക്കരുതെന്ന് പറഞ്ഞത് മട്ടൻ കറിക്ക് പുളിയൊന്നും ആവശ്യമില്ല. ഇതാ മണം വലിക്കാൻ വേണ്ടി മാത്രം ഒരു കഷ്ണം വെച്ചിട്ട് അത് അങ്ങനെ തന്നെ എടുത്ത് കളയുന്നതാണ്. ഇതാ ഇപ്പം എല്ലാവരും കൊണ്ട് സെറ്റായി, നല്ല സൂപ്പർ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിതൊന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അസലാണ്. ഇന്നിപ്പോൾ വെറൈറ്റിക്ക് എൻ്റെ ഫ്രണ്ട് ഷമീറ പറഞ്ഞ ട്രിക്സൊക്കെ യൂസ് ചെയ്ത് ഞാൻ നല്ല അടിപൊളി പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പത്തിരി എപ്പോഴും അവിടെ സൈഡൊക്കെ വിട്ടുപോകും ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അവൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കുഴയ്ക്കാൻ പറഞ്ഞായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇപ്രാവശ്യം എനിക്ക് പത്തിരി കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് മട്ടൻ കൂട്ടി കഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ മട്ടൻ കറി ഇഷ്ടമായിട്ടുള്ളവരും ഇഷ്ടമല്ല എന്ന് പറയുന്നവരും ദാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം. ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ തനിനാടൻ മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.